വക്രണ്ടാകാ സൂര്യകോടമിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാത് പരബ്രഹ്മ തസ്മീഗുരവ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ശനി മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ശനി ഒരു രാശിയിൽ നേർഗതിയിലായിട്ടും വക്രഗതിയിലുമായിട്ടൊക്കെ രണ്ടര വർഷക്കാലമാണ് സഞ്ചരിക്കുക നവഗ്രഹങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെ ശനിക്ക് മന്ദഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എന്നൊരു പേര് കൂടിയുണ്ട് എല്ലാ ഗ്രഹങ്ങളും ഒരു നിശ്ചിത വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നക്ഷത്രങ്ങൾ അങ്ങനെയല്ല അവ സ്ഥിരമായി ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നവയാണ് ഈ ഗ്രഹങ്ങൾ ഓരോരോ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആ നക്ഷത്രത്തിന് അനുസരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഈ ഗ്രഹങ്ങൾക്ക് തരാൻ കഴിയുകയുള്ളു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിഗ്രഹം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതി അതായത് മകരമാസം മൂന്നാം തീയതി കുംഭൻ രാശിയിലുള്ള അവിട്ടം നക്ഷത്രത്തിൽ സഞ്ചരിക്കാൻ പോവുകയാണ് ഈ അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദം മകരൻ രാശിയിലും അടുത്ത മൂന്ന് നാല് പാദം കുംഭൻ രാശിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് മകരൻ രാശി കാലചക്ര രാശിയിൽ കർമ്മസ്ഥാനമായിട്ടും കുംഭൻ രാശി കാലചക്ര രാശിക്ക് ലാഭസ്ഥാനമായിട്ടുമാണ് വരുന്നത് കർമ്മസ്ഥാനത്തുള്ള നക്ഷത്രങ്ങളിൽ കൂടി ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരു ബലവും ലാഭസ്ഥാനത്തുള്ള നക്ഷത്രങ്ങളിൽ കൂടി ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ വേറൊരു ബലമാണ് അനുഭവപ്പെടുക അതേപോലെ മാർച്ച് മാസം പതിനഞ്ചാം തീയതി അതായത് മീനമാസം ഒന്നാം തീയതി ശനി രാഘുവിൻ്റെ നക്ഷത്രമായ ചതയൻ നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് ഈ രാഹു ശുക്രൻ്റെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൽ മേടൻ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയം ശനി രാഹു സഞ്ചരിക്കുന്ന നക്ഷത്രത്തിൻ്റെ ബലങ്ങളെയാണ് അനുഭവപ്പെടുത്തുക ജൂൺ ഇരുപത്താറാം തീയതി അതായത് മിഥുനം പതിനൊന്നാം തീയതി ശനി ചതയൻ നക്ഷത്രത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി അതായത് തുലാമാസം പതിനൊന്നാം തീയതി ശനി വക്ര നിവർത്തിയായി നാർഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങും പൊതുവെ ജൂൺ ഇരുപത്താറ് മുതൽ ഒക്ടോബർ ഇരുപത്തഞ്ച് വരെയുള്ള വക്രഗതിയുടെ കാലഘട്ടം അനുകൂലമല്ലാത്ത ഫലങ്ങളാണ് കൂടുതൽ അനുഭവപ്പെടുക ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുതൽ ഈ വർഷം മുഴുവനും ശനി നക്ഷത്രത്തിൽ തന്നെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശനി നേർഗതിയിലും വക്രഗതിയിലുമായിട്ട് അവിട്ടം ചതയം പൂരരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കുംഭൻ രാശിയിൽ സഞ്ചരിക്കും ഇവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഓരോ രാശി ലഗ്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പന്ത്രണ്ട് ഭാവങ്ങൾക്ക് ശനി തരുന്ന ശുഭ അശുഭ അശുഭഫലങ്ങൾ ഓരോ ഭാവത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് തന്നെ പറയാം ഒരു ഗ്രഹം രാശി മാറുമ്പോൾ ശുഭഫലമായാലും അശുഭഫലമായാലും ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഫലം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും കർക്കിടകം രാശിയിലുള്ള പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും ശനി സപ്തമ അഷ്ടമാധിപനാണ് ഈ രാശി ലഗ്നക്കാർക്ക് ശനി ഇനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നവും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസവും വാക്കു തർക്കവും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക എന്നിരുന്നാലും ശനി ജനുവരി പതിനേഴ് മുതൽ മാർച്ച് മാസം വരെ പഞ്ചമ കർമാധിപനായ യോഗകാരകനും ആയ കുജൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല കർമ്മരംഗത്തു നിന്ന് അപ്രതീക്ഷിതമായ ധനവരവൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി ഉണ്ടാകും കമ്മീഷൻ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവുണ്ടാകും ധനം വാക്ക് കുടുംബം എന്നിവയുടെ സ്ഥാനമായ രണ്ടാം ഭാവത്തിന് ശനി ഏഴിൽ സഞ്ചരിക്കുന്നത് ധനവരവിൽ മന്ദനില ഉണ്ടാകും ഈ രാശി ലഗ്നക്കാരുടെ തൃതീയ ഭാവത്തിൻ്റെ ആറിൽ സഞ്ചരിക്കുന്ന ശനി സഹോദര സ്ഥാനീയർക്ക് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും സഹോദരങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുവാനോ സഹോദരങ്ങൾക്ക് കടം കൊടുക്കുവാനോ ഒക്കെ ഉള്ള യോഗം കൂടി ഉണ്ടാകും സുഖസ്ഥാനത്തിൻ്റെ അഞ്ചിൽ സഞ്ചരിക്കുന്ന ശനി സന്താനങ്ങൾ വഴി സുഖം അനുഭവിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വീട് വാഹനം എന്നിവയ്ക്ക് കൂടിയുള്ള യോഗം കാണുന്നുണ്ട് ഈ ലഗ്നക്കാരുടെ ആറാം ഭാവത്തിന് ശനി മൂന്നിൽ സഞ്ചരിക്കുന്നതും ഇത് ലഗ്നത്തിന് അഷ്ടമമായതുകൊണ്ടും അതേസമയം പന്ത്രണ്ടാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതും കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കടം വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ഭാഗ്യം തുണയായിട്ടുള്ളത് ഒരു അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കണം സപ്തമ ഭാവത്തിൻ്റെ രണ്ടിൽ സഞ്ചരിക്കുന്ന ശനി ബിസിനസ് പാർട്ട്ണറിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിമിത്തമൊക്കെ പണം യോഗം ഉണ്ടാവും ജീവിത പങ്കാളിയുമായി വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അഷ്ടമ ഭാവത്തിന് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനി മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള അനേകം പ്രശ്നങ്ങളുണ്ടാവും അമ്മായി അമ്മ നിമിത്തമുള്ള പ്രശ്നങ്ങൾക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഭാഗ്യാധിപൻ ഭാഗ്യഭാവസ്ഥിതിയിലാണെങ്കിലും അഷ്ടമാധിപൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ഭാഗ്യതടസ്സം ഉണ്ടാക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായിരിക്കുകയില്ല കർമ്മസ്ഥാനത്തിൻ്റെ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ശനി കർമ്മസംബന്ധമായി ഉയർച്ച ഉണ്ടാക്കിത്തരും ലാഭസ്ഥാനത്തിൻ്റെ കർമ്മത്തിൽ സഞ്ചരിക്കുന്നത് കർമ്മത്തിന് ഉത്തമം തന്നെയാണ് വേഭാവത്തിൻ്റെ ഭാഗ്യത്തിൽ സഞ്ചരിക്കുന്നത് ശുഭവ്യങ്ങളൊക്കെ ഉണ്ടാക്കും പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് ആരോഗ്യപരമായി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ് സംബന്ധമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എങ്കിലും ഉയർച്ച തന്നെയാണ് ഉണ്ടാവുക പൊതുവായി പറഞ്ഞാൽ സമ്മിശ്രമായ ബലാനുഭവങ്ങളാണ് ഇവർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ശനി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഭാവങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലും അതേപോലെ തത്സമയം നടക്കുന്ന ദേശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടുമെന്നു കൂടി മനസ്സിലാക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം